അപ്പൊ ഞങ്ങളെന്ന് ചെറിയൊരു ബോധവൽക്കരണത്തിൽ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടു ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പത്രങ്ങളിലൊക്കെ. ഭിന്നശേഷിയുള്ള ആൾക്കാര് ഹെൽമെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, അപകടം പറ്റുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ചെയ്ത കുറ്റത്തിന് വേണ്ടിയിട്ട് മൊത്തം ഭിന്നശേഷിക്കാരെ അധിക്ഷേപിക്കുന്ന രൂപത്തിലായിരുന്നു വാർത്ത വന്നത്. അപ്പൊ അത് ആര് വാർത്ത കൊടുത്താലും ചെറിയൊരു അബദ്ധം അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പെരിന്തൽമണ്ണ ഭാഗത്തുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഭാഗത്തുള്ള അധിക ഭിന്നശേഷിക്കാരും എല്ലാ സെക്യൂരിറ്റി എടുത്തുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്, ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ എല്ലാ യാത്ര പോകുമ്പോഴും എല്ലാ സെക്യൂരിറ്റി എടുത്തിട്ടാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പം കുറച്ച് ഭിന്നശേഷിക്കാർ ചെയ്തൊരു കുറ്റം കൊണ്ട് മൊത്തം ഭിന്നശേഷിക്കാർക്കും പിന്നെ ദോഷകരമായി ബാധിക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ റോട്ടിലിറങ്ങുമ്പോൾ സ്കൂട്ടറായിട്ട് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളായിട്ട് റോട്ടിലിറങ്ങുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം, ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ലൈസൻസ് എടുക്കണം, വാഹനങ്ങളുടെ പുക പരിശോധിക്കണം, അങ്ങനെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ പേപ്പറും നിങ്ങൾക്ക് റെഡി ആയിരിക്കണം, എങ്കിലേ നിങ്ങൾക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനം പിന്നെ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്ത് അവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പുറകിൽ ഒരാളെ വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ, ഒരിക്കലും മൂന്നാളെ വെച്ച് പോകാൻ പാടില്ല, രണ്ടാളെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ പേരിലുള്ള ഈ വാഹനം മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും നിയമവിരുദ്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടാൽ ഭയങ്കരമായിട്ടുള്ള പേ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ പെരിന്തൽമണ്ണോ RTO അല്ലെങ്കിൽ നമ്മളുടെ മൊത്തം പിന്നെ ട്രാഫിക് കൺട്രോൾ നമ്മൾ അറിയിച്ചിട്ടുള്ളത്, ഇനി ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾ പിടിച്ചാൽ യാതൊരുവിധ എക്സ്ക്യൂസും ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിഴ അടക്കേണ്ടി വരും. ഇപ്പൊ വലിയ പിഴയാണ്, നമ്മളെ കൊണ്ട് അടക്കാൻ ചില പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇതൊരു ബോധവൽക്കരണമായിട്ട് എടുത്തിട്ട് ഇനിയെങ്കിലും നിങ്ങൾ റോട്ടിലിറങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, വാഹനങ്ങളുടെ പേപ്പറുകൾ ശരിയാക്കുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ എടുക്കുക. അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ സെലീം കീശേരി നിങ്ങളോട് പറയും. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ RTO നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇപ്പം മുൻകൂട്ടി നമ്മളെടുത്ത് RTO പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈസൻസ് എടുക്കാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തി ഒരു ദിവസം നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള സംവിധാനം RTO ചെയ്തു തരാമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത്രയും സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഈ അവസരത്തിൽ ഒരിക്കലും നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ യാത്ര ചെയ്യരുത്. പിന്നെ നമ്മളെ കണ്ട കുറേ ആൾക്കാർ ആ സഹതാപത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഒഴിവാക്കും. നമുക്കൊരു സഹതാപം ഒരിക്കലും നമുക്ക് വേണ്ട. ആ സഹതാപം ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലായിട്ട് ചെയ്ത് യാത്ര ചെയ്യാണ് ഏറ്റവും നല്ലത്. ആ ഒരു കാര്യം എല്ലാ ഭിന്നശേഷിക്കാരും ശ്രദ്ധിക്കണം. അപ്പൊ കേരളത്തിലുള്ള ഏത് RTO ആണെങ്കിലും നമ്മോട് വളരെ സഹകരണപൂർവ്വം പെരുമാറുന്ന ആളുകളാണ്. നമുക്ക് വേണ്ട ഹെൽപ്പൊക്കെ അവർ ചെയ്തു തരും. പക്ഷേ ഇനി മുതൽ നിയമം തെറ്റിച്ചാൽ അതിന് നമ്മൾ പിഴ കൊടുക്കേണ്ടി വരും. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം. യാത്രകളിൽ ഹെൽമെറ്റ് ധരിക്കുക, ജീവിതം സുരക്ഷിതമാക്കുക.